നമസ്കാരം വീണ്ടും സ്വാഗതം സംഗീത സമാഗമത്തിന്റെ ഈ എപ്പിസോഡിലേക്ക് മഹത്വത്തിന്റെ മന്ദഹാസം മഹാരഥന്മാരുടെ കഴിവുകളെ നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കാം സ്വന്തം കഴിവുകൾ കൊണ്ട് വളർന്നവരും അവരുടെ മഹത്വവും തലമുറകൾ എത്ര പിന്നിട്ടാലും എല്ലാ കാലവും നിലനിൽക്കും അത്തരത്തിൽ വളർന്ന രണ്ട് മഹാരഥന്മാർ മലയാള ചലച്ചിത്ര സംഗീത ലോകത്ത് നിരവധി അംഗീകാരങ്ങൾ നേടി ഇന്നും നിലകൊള്ളുന്നു ക്ഷണിക്കാം നമുക്കവരെ സംഗീത സമാഗമത്തിൻ്റെ ഈ വേദിയിലേക്ക് ശ്രീ വി ദക്ഷിണാമൂർത്തി ശ്രീ ശ്രീകുമാരൻ തമ്പി ഒരാളെ സംബന്ധിക്കുന്ന രഹസ്യങ്ങൾ ചോദിക്കാൻ പാടില്ലെന്നാണ് പക്ഷെ എനിക്ക് ഈ രഹസ്യം ഒന്ന് പറഞ്ഞു തരണം എന്താണ് ഈ ഈ ഒരു കൂട്ടുകെട്ടിൻ്റെ രഹസ്യം തുടക്കം മുതലുള്ള ചെയ്ത് പാട്ടുകളെല്ലാം ഹിറ്റ് രണ്ടുപേരും കൂടെ ചേർന്നുണ്ടാക്കുന്ന എല്ലാ പാട്ടുകളും ശ്രദ്ധിക്കപ്പെടുന്നു അങ്ങനെ അങ്ങനൊരു കെമിസ്ട്രി വർക്കൗട്ട് ആയത് എങ്ങനെയാണ് സാർ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം അതിലിപ്പോൾ പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാമി ഞാനും തമ്മിലുള്ള ഒരു മനസ്സുകളുടെ ഐക്യമാണ് ഒരു പ്രധാന കാര്യം കാരണം ഞാൻ സ്വാമി ആദ്യം കാണുന്നത് എനിക്കൊരു അപ്പോൾ ആ സമയത്ത് എനിക്ക് 26 വയസ്സാണ് സ്വാമി അന്ന് അന്ന് തന്നെ തഴക്കവും വഴക്കവും ചെയ്ത മലയാളത്തിലെ ആചാര്യനെ മ്യൂസിക് ഡയറക്ടറാണ് പക്ഷേ 26 വയസ്സുകാരനെ സമീപിക്കുന്ന പോലെയല്ല അദ്ദേഹം എന്നെ സമീപിച്ചത് ആ വയലാറിനെയും ബി ഭാസ്കറിനെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്തു അതുപോലെ എന്നെയും കൈകാര്യം ചെയ്തു അതാണ് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ മഹത്വം ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല അദ്ദേഹത്തിൻ്റെ മഹത്വം അതാണ് ഇവൻ്റെ പയ്യൻ ഇവനെന്താ എഴുതാൻ അറിയാമോ നോക്കട്ടെ അങ്ങനെയൊക്കെ എന്നെ പരീക്ഷിച്ച സംഗീത സംവിധാനമുണ്ട് അല്ല അന്ന് സാർ ഒരു പ്രൂവൺ കവി ഇല്ല ഞാൻ സ്വാമിയായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ 4-ാമത്തെ പടമാണ് പാട്ടെഴുത്തുകാരൻ നിലയിൽ ഞാൻ കവി എന്ന നിലയിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും യുവകവി എന്ന നിലയിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും സിനിമയിൽ ചിത്രമേള അന്ന് റിലീസ് ചെയ്തിട്ടില്ല ചിത്രമേള റിലീസ് ചെയ്തതിന് ശേഷമാണ് 3-ാമത്തെ പടം ചിത്രമേള ചിത്രമേള മതം പൊട്ടിച്ചിരിക്കുന്ന മാനം ആകാശ ദീപമേ നീ എവിടെ നിന്ന് ഇവിടെ തുടങ്ങി 8 പാട്ടുകൾ സൂപ്പർ ഹിറ്റുകളായി പക്ഷേ അത് റിലീസ് ചെയ്തതിന് മുമ്പാണ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത് അതായത് കൊച്ചൻ എക്സ്പ്രസ് എന്നുള്ള പടത്തിൽ ആണ് ഞങ്ങൾ ആദ്യമായിട്ട് അതിൻ്റെ പാട്ടുകൾ ഒരുക്കാൻ വേണ്ടിയാണ് വാസു സാറിൻ്റെ നമ്മുടെ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ടി വാസു ശ്രീ ടി വാസുദേവൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ നിർമ്മാതാവ് അദ്ദേഹത്തിൻ്റെ ചിത്രത്തിലാണ് അപ്പോൾ അദ്ദേഹം തികച്ചും അതായത് എന്നെ സിനിമാ രംഗത്ത് കൊണ്ടുവന്നത് ശ്രീ പി സുബ്രഹ്മണ്യമാണ് മെല്ലാൻ സ്റ്റുഡിയോയുടെ അദ്ദേഹമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ട് പടങ്ങൾക്ക് ഞാൻ അടുപ്പിച്ച് കാട്ടുമല്ലിക എന്നൊരു പടത്തിന് പാട്ടെഴുതി ആ പാട്ടുകൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് 2-ാമത്തെ പടം പ്രിയതമയ്ക്കും എന്നെ കൊണ്ട് പാട്ട് കഴിച്ചു ആ സമയത്ത് ഞാൻ ഉദ്യോഗം രാജിവെച്ചു അങ്ങനെ ചിത്രമേളയ്ക്ക് പാട്ട് എഴുതാനായിട്ട് മദ്രാസിൽ വന്നു അപ്പോൾ ആ സമയത്ത് ചിത്രമേളയുടെ കമ്പോസിങ് നടക്കുന്ന സമയത്ത് മെല്ലാൻ സ്റ്റുഡിയോ നിർമ്മിച്ച കറുത്ത രാത്രികൾ എന്നൊരു പടത്തിൻ്റെ പ്രിവ്യൂ ഉണ്ടായിരുന്നു അത് ഞാനല്ല പാട്ട് എഴുതിയിരിക്കുന്നു അതിന് ഒ എൻ വി പാട്ട് എഴുതിയിരുന്നു അപ്പോൾ അത് ആ സമയത്ത് അതിൻ്റെ പ്രിവ്യൂ കണ്ട് ഇറങ്ങുന്ന സമയത്ത് വാസു സാറിനെ ഞങ്ങളൊക്കെ മുതലാളി എന്ന് വിളിക്കുന്ന സുബ്രഹ്മണ്യ മുതലാളി പരിചയപ്പെടുത്തി ഞാൻ ഒരു പയ്യനെ പരിചയപ്പെടുത്താം ഈസ് ആൻ എഞ്ചിനീയർ എൻ്റെ കഴിഞ്ഞ 2 പടങ്ങൾക്ക് പാട്ടെഴുതി നിങ്ങൾ കേട്ടുകാണല്ലോ അപ്പോൾ അദ്ദേഹം ഈ പടങ്ങൾ കണ്ടിരിക്കുന്നു പ്രിവ്യൂ കണ്ടിരിക്കുന്നു ആ ഓ ഇദ്ദേഹമാണോ ശ്രീകുമാരൻ തമ്പി എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്തു വാസു സാർ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് പോകാൻ കാറുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് ഇവിടെ കാർ ഞാനിപ്പോൾ മദ്രാസിൽ വന്ന് ബാച്ചലറാണ് ഒരു മുറി താമസിക്കാൻ അപ്പോൾ പിന്നെ പോകാൻ കാറുണ്ട് ഇല്ല ഞാൻ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് വാസു സാർ എൻ്റെ കയ്യിൽ പിടിക്കുന്നു അത് ഇതുവരെ അദ്ദേഹം പിടിവിട്ടിട്ടില്ല എന്നുള്ളതാണ് വാസു സാർ അപ്പോൾ അങ്ങനെ അങ്ങനെ എന്നെ കൊണ്ടുവന്ന മുരുടീസ് ലോഡ്ജ് എന്ന് പറഞ്ഞൊരു ലോസ് അവിടെ മൈലാപ്പൂരിൽ ലോഡ്ജിൽ താമസിക്കുന്നു മൈലാപ്പൂരിൽ തന്നെ സ്വാമി താമസിക്കുന്നു അപ്പോൾ സ്വാമി ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അവിടെ റൂട്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെ വാസു സാർ എന്നെ ഡ്രോപ്പ് ചെയ്ത് പോയിട്ട് ഇമ്മീഡിയറ്റ് അടുത്ത് അദ്ദേഹം നിർമ്മിക്കുന്ന പടത്തിന് പാട്ട് എന്നോട് പറയുക അങ്ങനെ കൊച്ചൻ എക്സ്പ്രസ് അപ്പോൾ എം കൃഷ്ണനാരായണൻ എൻ്റെ ഡയറക്ടർ അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് കമ്പോസിങ്ങിനാണ് വാസു സാറിൻ്റെ ഓഫീസിൽ വെച്ചാണ് ഞങ്ങൾ തമ്മിൽ ആദ്യം കാണുന്നത് എന്താണ് സ്വാമി അന്ന് 24 വയസ്സുള്ള സാറ് പോലെ ഒരു 26 വയസ്സുള്ള ഒരു പയ്യനോട് ഇത്ര ഒരു വിശ്വാസം തോന്നാനുള്ള കാരണം ഈ പ്രീതമല്ലയും കാട്ടുമല്ലയിലും പാട്ടൊന്നും സ്വാമി കേട്ടിട്ടുണ്ടായിരുന്നോ ഒന്നും കേട്ടിട്ടില്ല ഇല്ല ഇല്ല അന്നാണെങ്കിൽ ഇന്നത്തെ പോലെ ട്യൂണിട്ട് കൊടുത്തിട്ട് അതിനുള്ള വരികൾ ഇഷ്ടപ്പെട്ട് തന്നെ പാട്ടുണ്ടാക്കി എടുക്കാൻ പാട്ടെഴുതിയാവുന്ന ഞാൻ ട്യൂണിട്ടു പിന്നെ എന്നൊക്കെ ഇതിനിടയ്ക്ക് ചിലപ്പോഴൊക്കെ സംസാരമൊക്കെ വരും പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ആ ഒരു അറ്റാച്ച്മെൻ്റ് എന്ന് പറയും നമ്മൾ എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു ഒരു സ്ഥിതിഗതിയില്ല പാട്ട് ഇപ്പോൾ പാട്ട് എഴുതുമ്പോഴും ഞാനും അങ്ങോട്ട് പറയും പുള്ളിയും
എന്നൊക്കെ പറയും. പുള്ളി പറയണമെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ഇതൊന്നുമില്ല, വിരോധമൊന്നുമില്ല. ഒരിതുമില്ല, മനസ്സിലായോ? പറയാനുള്ളത് പറഞ്ഞാലും ഞാൻ അതിനെ വലിയ കെയർഓഫൊന്നും ചെയ്യുക, അതിൻ്റെ ഒരു അങ്ങനെയൊന്നുമില്ല. അപ്പം അങ്ങനെയായിട്ട് വന്നപ്പോഴത്തേക്കും പിന്നെ അങ്ങോട്ടും അങ്ങോട്ടും എഴുതാൻ തുടങ്ങി. അങ്ങനെ എഴുതി എഴുതി എഴുതിയാണ് ഒരു പത്ത് ഇരുപത്തെട്ട് പടങ്ങൾ. അതായത് നമ്മളിപ്പോൾ ഒരു പിന്നെ ആദ്യത്തെ ഉദാഹരണമായിട്ട് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഹിറ്റാണ് ചന്ദ്രയിൽ എഴുതുന്ന ചന്ദ്രകാന്തം. ഞങ്ങൾ ആദ്യം അപ്പോൾ ചന്ദ്രയിൽ എഴുതുന്ന ചന്ദ്രകാന്തം എന്നുള്ള പാട്ട് സ്വാമി ആദ്യം ഇപ്പം മോഹനരാഗത്തിൽ ഇപ്പം അത് മോഹനരാഗത്തിലാണ്. പക്ഷെ ആദ്യ സ്വാമി വേറെ രണ്ട് മൂന്ന് രാഗങ്ങളിൽ അത് ട്യൂൺ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ആദ്യം ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഇഷ്ടപ്പെട്ടതിന് ശേഷമേ പ്രൊഡ്യൂസറെ കേൾപ്പിക്കുള്ളൂ. അപ്പോൾ ഈ സ്വാമി ആദ്യം ചെയ്ത രണ്ട് മൂന്ന് പാട്ട് ട്യൂണ് എനിക്കിഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാനന്നേ കുറച്ച് ഫ്രാങ്കായി പറയും, എനിക്കൊന്നും വിളിച്ചു വയ്ക്കാറില്ല. അപ്പോൾ എല്ലാം ഫ്രാങ്കായി പറയും, നന്നായിട്ടില്ല സ്വാമി, ശരിയായിട്ടില്ല, ഹിറ്റാകാൻ പ്രയാസം. സ്വാമി ഒന്നുകൂടെ ഒന്ന് ചെയ്യണം എന്നൊക്കെ പറയാം. അപ്പോൾ സ്വാമി എന്തോന്ന് കുന്തം എന്തോന്ന് എനിക്ക് രോമാഞ്ചം ഉണ്ടാകുന്ന സ്വാമി പറയും. ഞാൻ പറഞ്ഞു എനിക്ക് രോമാഞ്ചം ഉണ്ടാകുന്നില്ല സ്വാമി എന്ന് ഞാൻ പറയും. അപ്പോൾ സ്വാമി ദേഷ്യത്തിൽ രണ്ട് മൂന്ന് പാട്ടിട്ട് ശരിയാകുന്ന സ്വാമിയുടെ ഈ ആ കടലാസിട്ട് തൻ്റെ ആ ദേഷ്യത്തിൽ തൻ്റെ വരികളും കൊള്ളൂല എന്ന് പറഞ്ഞ് എൻ്റെ മുഖത്തേക്ക് ഇറങ്ങും. ഈ ചന്ദ്രകാന്തം ഇതേ വരികൾ. അപ്പം അങ്ങനെ വരികളും കൊള്ളൂല. പാട്ടങ്ങ് പാടിയതായി ഇരിക്കണത് അല്ല അന്ന് അങ്ങനെ പറ്റിയതാ എന്നുവെച്ചാ എന്നാ ഇതങ്ങ് ഇട്ടേക്ക ഇയാളെടുത്തു ഇയാൾക്കായിട്ട് വരണം എന്ന് പറഞ്ഞ് ഇട്ടതാണ്. ഇപ്പോഴത്തെ ഇപ്പൊ എനിക്കായിട്ട് ഇട്ടതാണ് ജനങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടത്. ദേഷ്യത്തിൽ നിന്നുണ്ടായ റൊമാൻസ് ആണ് അത്. അല്ല അങ്ങനെയൊക്കെ പ്രോഡക്റ്റിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ദേഷ്യങ്ങളാണ് അത്. സീരിയസ് സീരിയസ്നെസ് ഇല്ല, ഒട്ടും സീരിയസ് അല്ല. അതാണ് അതിന്റെ ഒരിതും ഉണ്ടായിട്ടില്ല. സീരിയസ് ആയിട്ട് ഞങ്ങൾ തമ്മിൽ ഒരിക്കലും ഒരു അഭിപ്രായ വ്യത്യാസം, ഞങ്ങൾ ഇത്രയും പടങ്ങൾ വർക്ക് ചെയ്ത ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഒരിക്കലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. തമ്പി സാർ തന്നെ പറഞ്ഞു ഈ കൂട്ടുകെട്ടിൽ ഏറ്റവും ഹിറ്റായ ഗാനമാണ് ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം. ആ ഗാനം നമുക്ക് വേണ്ടി പാടുന്നത് കുമാരി അപർണ. ദാഹമേഘം
ഇപ്പോ ഒരു ട്യൂൺ കേട്ടിട്ട് നന്നായില്ല എന്ന് പറയുമ്പോൾ ഈ എഴുതുമ്പോൾ തന്നെ സാറിന്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടാവും എന്റെ മനസ്സിൽ ഒരു താളമുണ്ട് ഇപ്പോ ഉദാഹരണം ഇപ്പോ ഞാൻ എന്റെ പാട്ടുകൾ നിങ്ങൾ കേട്ടാ തന്നെ എന്റെ പാട്ട് ഇത്രയധികം ഹിറ്റുകൾ എനിക്ക് ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം വരെ ഞാൻ ഇതിൽ ശ്രദ്ധിക്കുന്ന ആളാണ് ഒരു ഗാനരചയിത എന്നുള്ളതിന് അതീതമായിട്ട് ഞാനൊരു ഗാന ഗവേഷകൻ കൂടിയാണ് കാരണം കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മറ്റു പാട്ടുകൾ കേൾക്കുകയും ഇതിൻ്റെ വ്യത്യാസം എന്താണ് ഇപ്പോൾ ഭാസ്കർ മാഷ്ടറുടെ പാട്ട് ആദ്യം തങ്കക്കിനാക്കൾ ഹൃദയ വീശും മനാന്തേന്ദ്രികാരോ നീ എന്നുള്ളത് ഞാൻ സ്കൂളിൽ പഠിക്കുകയാണ് ഈ ആറിലോ അഞ്ചിലോ ആറിലോ പഠിക്കുന്ന കാലത്താണ് ഇറങ്ങുന്നത് പക്ഷെ അന്ന് തന്നെ ഇതുവരെ കേട്ട പാട്ട് പോലെ അല്ലല്ലോ ഇത് ഇപ്പോൾ വനഗായികെ വാനിൽ വരൂ നായികെ അകാലെ ആരും കൈവിടുന്ന നീതാനേ നിന് സഹായം അത്തരം പാട്ടുകൾ കേട്ടിരിക്കുമ്പോൾ തങ്കക്കിനാക്കൾ ഹൃദയേ വീശും വനാന്ത ചന്ദ്രികയാരോ നീ സ്വാമിയുടെ പാട്ടാണ് അപ്പോൾ എനിക്ക് സ്വാമിയുടെ പാട്ടൊന്നും അറിയില്ല അന്ന് വരെ നമ്മൾ കേട്ട പാട്ടിന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഈ അന്ന് ആ പ്രായത്തിൽ തന്നെ 10 വയസ്സോ 12 വയസ്സോ ഉള്ളപ്പോൾ തന്നെ ഞാൻ ഈ ഗാനങ്ങളെക്കുറിച്ച് ഞാൻ പഠിക്കുമായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്തമായ പാട്ടുകൾ എഴുതണമെന്ന് തോന്നുന്നത് അപ്പോൾ ഞാൻ എഴുതുമ്പോൾ തന്നെ ഇപ്പം ട്യൂൺ വെച്ച് എഴുതണം എന്നവർ നിർബന്ധിക്കുന്നത് ലിറിസിസ്റ്റ് എഴുതുന്നില്ല ഒരുപോലെ ഇരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് പക്ഷേ ഞാൻ അന്ന് തന്നെ എഴുതുമ്പോൾ തന്നെ ഒന്ന് ചതുരശ്രത്തിൽ എഴുത 2x4 എന്ന് പറയും 2x4 എഴുതുകയാണെങ്കിൽ ഒന്ന് പിന്നെ തിസ്രത്തിൽ എഴുതുള്ളൂ ഒന്ന് മിശ്രത്തിൽ എഴുതും അപ്പോൾ അങ്ങനെ വരുമ്പം സ്വാമിക്ക് അത് കാണുമ്പോൾ തന്നെ സ്വാമിക്ക് അറിയാം ഇതിൻ്റെ താളമാണ് അപ്പോൾ അതുകൊണ്ട് സംഗീത ബോധമുള്ള ഒരു ലിറിസിസ്റ്റാണ് എഴുതുന്നതെങ്കിൽ ഈ ട്യൂണിൻ്റെ ആവശ്യമില്ല ആദ്യം ട്യൂൺ കൊടുക്കേണ്ട ആവശ്യമില്ല എപ്പോഴും അങ്ങനെ ഒരു പാട്ട് കിട്ടിയിട്ട് ട്യൂൺ ചെയ്യുന്നതാണോ സമയം ഒരു കൂടുതൽ നന്നായിട്ട് തോന്നുന്നത് അതോ വെറുതെ ഒരു അത്രേ വരെയുള്ളൂ കാരണം ഈ തന്നെ എന്ന് പറഞ്ഞാൽ മനസ്സിനകത്ത് യാതൊരു ഭാവനയും വരികയില്ല അതെ ഒരു സിറ്റുവേഷൻ കേട്ടിട്ട് വെറുതെ തന്നെ സിറ്റുവേഷനും വേണ്ട ഒരു പാട്ടിൻ്റെ സാഹിത്യം കേൾക്കുമ്പോൾ അതിനകത്തുള്ള ഭാവനകൾ അത് വെച്ചിട്ടാണ് ഇത് മുഴുവൻ ട്യൂൺ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ചന്ദ്രകാന്ത് എന്നുള്ള പാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഞങ്ങളുടെ ഒരു ഞാൻ പറഞ്ഞ ഞങ്ങളുടെ കോമ്പിനേഷൻ്റെ എങ്ങനെയാണ് ഒരു പാട്ട് രൂപപ്പെടേണ്ടതെന്നുള്ളതിൻ്റെ ഒരു അത് ഇപ്പോൾ സ്വാമി മറന്നുപോയി കാണും ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ടിപ്പോൾ ആ പാട്ടിൽ അനുപല്ലവി ഇങ്ങനെ ആയിരുന്നില്ല അപ്പോൾ ആദ്യം ഇപ്പോൾ ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം നിൻചിരിയിലലിയുന്നു ജീവരാഗം അല്ല അത് ചരണവും ഞാൻ എഴുതിയിരുന്നത് തനനന തന്തനനന തനന തന്താന തനന്ന താന തന്തന താന തനന തനന ഈ ഒരു താളത്തിലാണ് ഞാൻ എഴുതിയിരുന്നത് ചരണം പിന്നെയും ചന്ദ്രകാന്തം പല്ലവി വരും അങ്ങനെ ആയിരുന്നു എൻ്റെ ഒരു ട്യൂണ് പക്ഷെ സ്വാമി ഈ പല്ലവി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പല്ലവി ചന്ദ്രകാന്തം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സ്വാമിക്കും ഇഷ്ടപ്പെട്ടു വാസു സാർ വന്ന് കേട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു പിന്നെ ഡയറക്ടർ ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ സേതുമാധവൻ സാർ ഉച്ചയ്ക്ക് വന്ന് കേട്ടു അദ്ദേഹമാണ് സേതുമാധവൻ എൻ്റെ അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്വാമി എൻ്റെടുത്ത് പറഞ്ഞു എന്നാൽ പിന്നെ താൻ്റെ കാര്യം ഇത്രയും നീളം വേണ്ട പല്ലവി ചരണത്തിന് വരികൾക്ക് എന്ന് പറഞ്ഞിട്ട് സ്വാമി പാടിത്തന്ന് തനന്നന്ന തന തനന്നന്ന എന്ന് പാടിത്തന്നപ്പോൾ താരകയോ നീലത്താമർ ശരിക്കും പറഞ്ഞാൽ അത് ട്യൂൺ വെച്ച് എഴുതിയതാണ് ചന്ദ്രയിൽ ചന്ദ്രകാന്തത്തിലെ പല്ലവി ഞാൻ എഴുതി സ്വാമി ട്യൂൺ ചെയ്തതും അതിൻ്റെ ചരണങ്ങൾ സ്വാമി തന്ന ട്യൂണിൽ ഞാൻ എഴുതിയതാണ് അപ്പോൾ ഈ ട്യൂൺ വെച്ച് എഴുതരുതെന്നുള്ള ഇതൊന്നും ഞങ്ങൾക്കില്ല പക്ഷെ അത് രണ്ടുപേരും ചേർന്ന് അതിൻ്റെ അനുപല്ലവി ഇങ്ങനെ വന്നാൽ നന്നായിരിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഈ ഈ ഫ്രേസിൽ പല്ലവിയുടെ മീറ്ററിൽ തന്നെയാണ് നേരത്തെ എഴുതിയിരുന്നത് അത് മാറ്റിയിട്ട് പല്ലവിയുടെ മീറ്റർ അല്ല കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് അത് ഞാൻ പറഞ്ഞില്ല കുറച്ചുകൂടെ നീളത്തിലാണ് ഒരു പ്രത്യേക സ്റ്റൈലാണ് എഴുതിയത് എന്ന് ഇപ്പോ വർണ്ണമോഹമോ എന്നുള്ള വരിയില്ലേ അപ്പൊ അത് തന്നത്താന എന്നല്ല എൻ്റെ വരികള് വ്യത്യസ്തമാണ് ശരി അപ്പൊ ആ അത് അപ്പൊ അങ്ങനെ ലിറിസിസ്റ്റിന്റെ വർണ്ണമോഹമോ എന്നുള്ളത് തന്നു തന്നെത്താനു തന്നെത്താനെ എന്ന് വരുമ്പോൾ സാഹിത്യം കാണുമ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ ഇതൊന്നുമില്ല അതതിൻ്റെ റൂട്ട് അനുസരിച്ച് പക്ഷേ ഈ അനുപല്ലവിയുടെ സ്റ്റാർട്ട് അപ്പം ഈ അനുപല്ലവിയുടെ സ്വാമി തന്ന ഈണം പോലും സ്വാമിക്ക് കിട്ടുന്ന പ്രചോദന വരികളിൽ തന്നെ ഓ ശരി സ്വാമി ഇപ്പോഴും വരികളിൽ നിന്നാണ് സംഗീതം കണ്ടെത്തുന്നത് അല്ലാതെ സ്വാമി ഒരു ട്യൂണും കൊണ്ട് വരികയല്ല അതെനിക്ക് വരികയല്ല
വാസ്തവത്തിൽ വരികയില്ല. ഇന്ന് വരെ ഞാൻ ഒരു തന്നെ ഒരു ട്യൂൺ ഉണ്ടാക്കിയിട്ടില്ല. സാമി ചിലപ്പോൾ ചില പാട്ട് ട്യൂണിനെ കുറിച്ച് പറയുന്ന സമയം അതിനകത്ത് കടപ്പെടാൻ കേട്ടോ എടുത്താൽ പോരെ, ഇതിനകത്ത് കടപ്പെടാൻ ഇങ്ങോട്ട് എടുത്താൽ പോരെ എന്ന് പറയും. അപ്പോൾ വരികളിൽ അപ്പോൾ കവി അത്രമാത്രം സ്വാമി വിശ്വസിക്കുന്നുണ്ടല്ലോ. അന്നൊക്കെ ഈ ഭാര്യമാർ സൂക്ഷിക്കുക കാണുമ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. പക്ഷെ അന്നും എൻ്റെ ഒരു ബാലിശമായ സംശയം തന്നെയാണത്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അന്ന് അങ്ങനെ തോന്നിയിരുന്നു, ആദ്യം നസീർ സാർ ആ പാട്ട് പാടുമ്പോൾ സാറിന് വേണ്ടിയിട്ട് എം രാജൻ ആ പാട്ട് പാടുന്നത്, ചന്ദ്രയിലിന്ന് ചന്ദ്രകാന്ത്. തിരിച്ച് വീട്ടിൽ വന്ന് ഷീല പാടുമ്പോൾ നസീർ സാർ കൂടെ പാടുമ്പോൾ യേശുദാസാണ് പാടുന്നത്. അപ്പോൾ ഒരു നടന് വേണ്ടിയിട്ട് ആ കാലത്ത് അങ്ങനെ അത് അങ്ങനെ പതിവ് ഉണ്ടായിരുന്നു ആണല്ലേ. നമ്മൾ അങ്ങനെ നല്ല വ്യത്യാസമുണ്ട്. വ്യത്യാസം വരും. ആ രണ്ട് ശബ്ദമാണ് വ്യത്യാസം. ആദ്യം എം രാജ പാടിയിട്ട് പിന്നീട് വന്നിട്ട് പാടുന്നതിന് യേശുദാസ് ആകുമ്പോൾ ഭയങ്കര വ്യത്യാസം വരുന്നല്ലോ എന്നു തോന്നും. അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. റെസ്ട്രിക്ഷനില്ല. ഒരേ പാട്ട് രണ്ടുപേർ പാടിയിട്ടുണ്ടല്ലോ. ജയചന്ദ്രൻ പാടിയിട്ടുണ്ട്, മറ്റേ യേശുദാസ് പാടിയിട്ടുണ്ട്. നമ്മുടെ സൗഗന്ധികളെ സൗഗന്ധികളെ ഞങ്ങൾ തന്നെ ചെയ്ത പടം പാതിരാസൂര്യൻ എന്നൊരു പടമാണ്. അതിൽ സൗഗന്ധികങ്ങളെ ഇവിടെ ഒരു പിന്നൊരു പാട്ടുണ്ട്. അത് യേശുദാസ് സൗഗന്ധികങ്ങളെ വിടരുവിൻ സമാധിയിൽ അല്ല, അത് ഒരാൾക്ക് വേണ്ടി തന്നെ രണ്ടുപേരെ കൊണ്ട് ഉണ്ടല്ലേ. രണ്ട് ഒരു പ്രാവശ്യം യേശുദാസ് പാടും, പിന്നെ ജയചന്ദ്രൻ പാടുന്നുണ്ട്. അത് അങ്ങനെ ഒരു അതൊരു സിറ്റുവേഷൻ ഉണ്ട് അതിൽ. അപ്പോൾ രണ്ടുപേരായിട്ട് അത് ഇതായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പാടി. അതിനകത്ത് ഈ ഒരുപാട് ഈ കാര്യങ്ങളൊന്നും അതിനകത്ത് അങ്ങനെ ശ്രദ്ധിക്കില്ല, ഒന്നുമില്ല, അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ പാട്ട് തന്നാവാന്നുള്ളത് തന്നെയാണ് അന്നത്തെ അൾട്ടിമേറ്റിൽ. ഇപ്പം നേരത്തെ ഒരു പാട്ട് നിങ്ങളിങ്ങനെ പാടി കഴിഞ്ഞ സമയത്ത് സ്വാമി ഒറ്റയ്ക്കിരുന്ന് പറയുകയാണ് ഇത്ര വർഷം മുമ്പ് ചെയ്തതാണെന്ന് പറയാം. അപ്പോൾ അതിനാണ് മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞത്. എത്രയോ വർഷം മുമ്പ് ചെയ്തിട്ട് ഇന്നും അതിൻ്റെ ട്യൂണുകൾ എല്ലാവർക്കും ഓർമ്മയുണ്ട്. ബി ജി എം ഓർക്കും സാർ എല്ലാവരും. ഇന്നിപ്പോൾ ഒരു പാട്ടിൻ്റെ ബി ജി എം ഒന്നും നമുക്ക് അങ്ങനെ ഓർമ്മയുണ്ടാവില്ല. എന്നാലും ബി ജി എം തെറ്റിയാൽ പോലും ആളുകൾ തമ്മിൽ നോക്കും. ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിട്ട് 41 വർഷം. അപ്പോൾ അത് പിന്നെ ഒരു നിസ്സാര കാര്യം കാലയളവല്ലല്ലോ. 4 പതിറ്റാണ്ട്. അപ്പോൾ 4 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ആദ്യം ചെയ്ത പാട്ടുകളെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത്. അല്ല, 4 പതിറ്റാണ്ട് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു ചുരുങ്ങിയ കാലയളവായിട്ട് തോന്നുള്ളൂ. ഇനിയൊരു എത്രയോ പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഈ കൂട്ടുകെട്ടിനെ പറ്റി ഈ പാട്ടുകളെ പറ്റിയും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. അത് അത്ര പിന്നെ വേറെ എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ കോമ്പിനേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് ഈ രചനാ ശൈലിയിലും സംഗീത ശൈലിയിലുമുള്ള ഒരു സമാനതയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്വാമിയുടെ പാട്ടുകൾ കംപ്ലീറ്റ് തികച്ചും ക്ലാസിക്കുകളാണ്. ക്ലാസിക്കൽ സംഗീതത്തിൽ നിന്ന് വിട്ട് സ്വാമി ഒരു പാട്ടും ചെയ്തിട്ടില്ല. വളരെ ഇപ്പോൾ സ്വാമി ഇപ്പോൾ ലളിതമായിട്ടൊരു പാട്ട് ചെയ്താൽ അതും ഒരു രാഗത്തിൽ ബേസ് ചെയ്ത് നല്ല വളരെയധികം ക്ലാസിക്കൽ. അപ്പം എൻ്റെ ഇത് മറ്റുള്ള ചില നിരൂപകന്മാരുടെ കണ്ടുപിടുത്തമാണ്. അപ്പോൾ എൻ്റെ രചനയിലും ഒരു ചെറിയ ഇപ്പം വൈലോപ്പള്ളി ഒരിക്കൽ പറഞ്ഞു, വൈലോപ്പള്ളി ശ്രീധരൻ ഒരു മീറ്റിംഗ് പ്രസംഗം, ഞാനിവിടെ പങ്കെടുത്ത മീറ്റിംഗ് പ്രസംഗിച്ചു, തമ്പിയുടെ വരികളിലൊരു ക്ലാസിക് ഛായയുണ്ട് എന്ന് അദ്ദേഹം എന്നെ പുകഴ്ത്തിയതാണ്. പക്ഷേ എന്നാലും അത് അദ്ദേഹം പറയാനൊരു ഉദാഹരണം കൂടെ അദ്ദേഹം എടുത്തു പറഞ്ഞു. എൻ്റെ ഒരു പാട്ടുണ്ട്, ദേവരാജ് മാഷ് ഇളമ്പ പറഞ്ഞ പാട്ടാണ്. പിന്നെ എൻ്റെ ഞാൻ തന്നെ സംവിധാനം ചെയ്ത മോഹിനിയാട്ടത്തിൽ ആറന്മുള ഭഗവാൻ്റെ പൊന്നുകെട്ടി ചുണ്ടൻവള്ളം. അപ്പം അതിനകത്ത് നിൻവിരലിൻ മണം കവർന്നിലകുമായ ഇലകളും എൻ്റെ ദുഃഖഹൃദയവും തിര കവർന്നു. അപ്പോൾ ആ സിറ്റുവേഷൻ ഞാനിങ്ങനെ ഞാൻ ചുറ്റും വിശ്രസിക്കുന്ന ഇയാൾ ഇയാളിങ്ങനെ എവിടെ പിരി അവർ പിരിയുകയാണ്. അപ്പോൾ അയാളിങ്ങനെ പൂവരശൻ്റെ ഇല നുള്ളി ഇങ്ങനെ ആറ്റിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കും. ഈ പൂവരശൻ്റെ ഇലയ്ക്ക് ഹൃദയ മനുഷ്യ ഹൃദയത്തിൻ്റെ രൂപമാണ് ആകൃതി. പൂവരശൻ പ്രത്യേകിച്ച് പൂവരശൻ്റെ ഇല ശരിക്കും ഹൃദയത്തിൻ്റെ. അപ്പോൾ നിൻവിരലിൻ മണം കവർന്നിളകുമായ ഇലകളും എൻ്റെ ദുഃഖഹൃദയവും തിര കവർന്നു. അപ്പോൾ ഇത് എടുത്തു പറഞ്ഞത് വൈലോപ്പള്ളി ഈ വരികൾ. അപ്പോൾ അത് അപ്പോൾ ഇങ്ങനെയുള്ള എനിക്ക് തോന്നുന്നത് അവ രണ്ട് ഒരു ഈ ഒരു സമാനതയായിരിക്കാം ഞങ്ങൾ രണ്ടും ചേരുമ്പോൾ ഈ പാട്ടുകൾ കുറച്ച് കാലഘട്ടം നിലനിൽക്കുന്നത്. സാർ പറയുന്നത് വെച്ചാൽ ഒരു സീരിയസ്നെസ് ഇല്ലാതെ എന്തെങ്കിലും വരികളോട് കുത്തിക്കുറിച്ചെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ സാമിയുടെ ട്യൂണുമായിട്ട് അത് ബ്ലെൻഡ് ആവില്ല. ബ്ലെൻഡാവില്ല. സാമിയുടെ ട്യൂണ് സാമിയുടെ സംഗീതത്തിൽ നല്ല വളരെ മനോഹരമായ ഭാഷ തന്നെ വേണം. അശോക പൂർണിമ വീഡിയും എന്താണെന്ന് പറഞ്ഞാൽ സ്വാമി അങ്ങനെയാണ്. സ്വാമിയുടെ ആ ക്ലാസിക് ശൈലിയിൽ സ്വാമിയുടെ സംഗീതത്തിന് ഒരിക്കലും അതിന് പുറത്തു പോകാനൊക്കത്തില്ല. അപ്പോൾ അതുമായിട്ട് ചേരുന്ന നല്ല ഈടുള്ള ആശയങ്ങളും വരികളും തന്നെ വരണം. ഇപ്പം ഇങ്ങനെ പറഞ്ഞതിലുണ്ട് കാര്യം അതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പാട്ടിടുന്നുണ്ട് ഒരു രാഗത്തിൽ പാട്ടിടും.
ഇപ്പോൾ കരുതപ്പുറയിട്ട് ഉത്തരാധാമ്പരം ഇട്ടില്ലേ, ഉത്തരാധാമ്പരം ഇട്ട് കഴിഞ്ഞപ്പോൾ ആ പാട്ട് നല്ലപോലെ പോപ്പുലറായപ്പോൾ എനിക്ക് തോന്നി കേരളീയർക്ക് എല്ലാവർക്കും കരുതപ്പുറയ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മനസ്സിലകത്തൊരു തോറ്റം വന്നതാ. അത് കഴിഞ്ഞ് വന്ന പാട്ടുകളിൽ കേട്ടറിയാം, മനോഹരിനിൻ മനോരഥത്തിൽ, അത് കരുതപ്പുറയ. കണ്ണുണ്ടെങ്കിലും കണ്ണാടി ഇല്ലെങ്കിൽ, കണ്ണുണ്ടെങ്കിലും കണ്ണാടി ഇല്ലെങ്കിൽ കാണുവതെന്തിനു നിൻ രൂപം എന്നൊരു പാട്ട്. അശോകപൂർണിമ വിടരും പിന്നെ വേറെ സ്വാമിയുടെ നാല് പാട്ടുകൾ നമ്മൾ കേൾക്കുമ്പോൾ, അതായത് ഇത് മുഴുവൻ കരുതപ്പുറയ. അപ്പോൾ ഇത് കരുതപ്പുറ ഇട്ട് എൻ്റെ മനസ്സിൽ തോന്നിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പടത്തിൽ ഒരു കരുതപ്പുറയ ഇടാമെന്ന്. അല്ല, വാസ്തവത്തിൽ മനസ്സിലൊരു സന്തോഷം കൊണ്ട്, അതായത് കരുതപ്പുറ എല്ലാവർക്കും ഇഷ്ടമാണ്. സാഹിത്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വർത്തമാനം പറയണ പോലെ എന്നുള്ളതാണ് എൻ്റെ തിയറി. അതാണ് മന്നവനായാലും പണ്ഡിതനായാലും മാനം പോയാൽ മാനം പോയാൽ പിന്നെ മാനവജീവിതം. നമ്മൾ ഈ ഡയലോഗ് പറയുമ്പോൾ മന്നവനായാലും പണ്ഡിതനായാലും മാനം പോയാൽ പിന്നെ എന്ത് മാനവജീവിതം എന്നൊക്കെ അല്ലേ പറയണേ. അപ്പോൾ ഇത് ഇതാണ് ആ ട്രെൻഡാണ് മനസ്സിൽ വരണത്. അപ്പോൾ എന്തു വെച്ചാൽ ഒട്ടനെ ട്യൂൺ വരും. മന്നവനായാലും പണ്ഡിതനായാലും ഡയലോഗാ, മാനം പോയാൽ പിന്നെ മാനവ ജീവിതം എന്ന് വരും ഓട്ടോമാറ്റിക് ആയിട്ട്. അത് വരണത് അത് ഈ ഡയലോഗ് രൂപമാണ്. അത് ഹോൾ സോങ്സ്. അതായത് സംഗീതമല്ല നമുക്ക് അവിടെ ആവശ്യം. യു ഡു നോട്ട് വാണ്ട് റിയൽ മ്യൂസിക് ദിയർ. നമ്മളൊരു സാഹിത്യം പറഞ്ഞ് നമ്മൾ സംസാരിക്കുമ്പോൾ എന്തൊരു ട്രെൻഡാണ് നമ്മുടെ മനസ്സിൽ വരണോ അതേ ട്രെൻഡായിരിക്കും കേൾക്കുമ്പോൾ. ആ ഭാവമാണ് നമ്മൾ ഭാവമാണ് പ്രകടിപ്പിക്കേണ്ടത്. ആ ഭാവമാണ് അതിനകത്തുള്ളത്. അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവനെ തീർത്തോളും. ദാറ്റ് ഈസ് ദി ഈസിയസ്റ്റ് മെത്തേഡ്. സാർ എഴുതിയിട്ട് സാർ വിചാരിച്ചതിനേക്കാളൊക്കെ ഒരുപാട് നന്നായിട്ട് സ്വാമി ചെയ്തു എന്ന് തോന്നിയ ഒരുപാട് പാട്ടുകളുണ്ടാവും. എന്നാലും പെട്ടെന്നൊരു ഓർമ്മയിൽ വരുന്ന അല്ല എല്ലാ പാട്ടുകളും. ഇപ്പോൾ ഹൃദയസസ്യ പടയോഷം എഴുതുമ്പോൾ ഇത്ര മനോഹരമാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എത്രയോ പാട്ടുകൾ ഉത്തരാസമരം ഇത്ര വിചാരിച്ചിട്ടില്ല. ഇപ്പോൾ ചന്ദ്രയിൽ നിന്ന് എനിക്ക് മറക്കാനാവാത്ത ഒരു ഒരു ഓർമ്മ ഒരു രംഗം എന്ന് വെച്ചാൽ, ഈ ചന്ദ്രയിലരി നിന്ന് ചന്ദ്രകാന്തമൊക്കെ ഞാൻ എഴുതുമ്പോൾ ഈ പിന്നെ അന്ന് ഈ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ വയലാർ ദേവരാജൻ ടീം കത്തി നിൽക്കുന്ന കാലമാണ്. നല്ല പാട്ടുകൾ അവർക്ക് ചെയ്യാൻ കഴിയുമെന്ന് ജനങ്ങൾ സാമാന്യ ജനങ്ങൾ വിശ്വസിക്കുന്ന കാലമാണ്. ഭാസ്കർ മാഷ് ബാബുരാജ്, പി ഭാസ്കരൻ ബാബുരാജ്, വയലാർ ദേവരാജ്, ആ കാലഘട്ടത്തിലാണ് എൻ്റെ എൻട്രി. അപ്പോൾ ഈ അവരുടെയൊക്കെ പാട്ടുകളോടൊക്കെ എൻ്റെ പാട്ട് പോയി നിൽക്കുന്നു. ഞാൻ സുപ്രീത്തിൽ പോലും വിചാരിച്ചാലും ഞാനും എഴുതുന്നു. ഞാൻ അവരെക്കാൾ വളരെ ജൂനിയറാണ്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ എഴുതാം നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാന്നുള്ളതാണ്. പക്ഷേ ഈ ചന്ദ്രയിലിരുന്നു ചന്ദ്രകാന്തം റെക്കോർഡിങ്ങിന് അടൂർ ഭാസ് വന്നിരുന്നു. ഭാസു ചേട്ടനെ സംഗീതത്തിൽ വലിയ താല്പര്യമാണ്. കാരണം ഭാസ് ചേട്ടൻ ചില പാട്ടുകൾ പാടിയിട്ടുണ്ട്. അപ്പോൾ അന്ന് ഷൂട്ടിംഗ് ഇല്ലാത്തതുകൊണ്ട് ഭാസ് ചേട്ടൻ ഈ പറഞ്ഞ പോലെ ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ രാവിലെ ജയമാരി പ്രൊഡക്ഷൻസിൽ വരും. ഭാസാറിൻ്റെ വീട്ടിൽ വരും. വീട്ടിൽ വന്ന് ഭാസായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അവിടെ നൂണ് കഴിച്ചിട്ടേ പോകുള്ളൂ. അപ്പോൾ അങ്ങനെ അന്നത്തെ ഷൂട്ടിംഗ് ഇല്ലാത്തതായത് കൊണ്ട് അദ്ദേഹം ഈ അരുണാചൽ സ്റ്റുഡിയോയിലായിരുന്നു അതിൻ്റെ റെക്കോർഡിംഗ്. അവിടെ വന്നു അദ്ദേഹം. അദ്ദേഹം വന്ന് ഈ ഫുൾ സോങ് ഈ കമ്പോസിങ്ങിനും പാട്ട് എടുത്ത് കഴിഞ്ഞപ്പോൾ, അപ്പോൾ എൻ്റെ ഈ ഭാര്യ വാസൂഷിക്കുമ്പോൾ എനിക്ക് ആറാമത്തെ ഏഴാമത്തെ പടവാ അത്രയായിട്ടുള്ളൂ. അപ്പോൾ പാട്ട് കഴിഞ്ഞതും ഈ ഭാസി ചേട്ടൻ ഓടി വന്നതിനെ കെട്ടിപ്പിടിച്ചു. ഈ പാട്ടിലൂടെ താൻ മുൻനിരയിലെത്തി എന്ന് പറഞ്ഞു. പക്ഷേ അത് ഫലിച്ചു എന്നുള്ളതാണ്. ആ ഭാര്യമാർ സൂക്ഷിക്കുന്നുള്ള പടമാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ രണ്ടാമത്തെ ടേക്ക് ഓഫ്. ആദ്യം ചിത്രമേള, രണ്ടാമത് ഹൃദയസരസിലെ പടപുഷ്പമേ സൂപ്പർ ഹിറ്റ് ആയെങ്കിലും പാടുന്ന വഴിയിൽ എല്ലാ പാട്ടുകളും അതിൽ ഹിറ്റല്ല. പക്ഷേ ഭാര്യമാർ സൂക്ഷിക്കുന്ന എല്ലാ പാട്ടുകളും ഹിറ്റാണ്. ഇപ്പോൾ ചന്ദ്ര പിന്നെ അതിൽ ഈ വൈക്കത്താഷ്ടമ നാളെ ഞാൻ വഞ്ചിക്കാരി. അത് മാത്രമല്ല, അത് ജയചന്ദ്രൻ്റെ പാടിയ പാട്ടുണ്ടോ, മനോഹര പാട്ടോ, മരുഭൂമിയിൽ മലർ വിരിയുകയോ, മരുഭൂമിയിൽ മലർ വിരിയുകയോ,
നല്ല ഭയങ്കര അത് ഈ ആകാശഭൂമി വിളിക്കുന്നു. അപ്പോൾ ഈ ആകാശഭൂമി വിളിക്കുന്നു, ചന്ദ്രകാന്ത് ചന്ദ്രകാന്ത് വൈക്കത്ത് ശ്രീ, ഈ മൂന്ന് പടത്തിൽ ഞെരുങ്ങിപ്പോയതാ മരുഭൂമിയിൽ. നല്ല പാട്ടാണത്, വളരെ നല്ല പാട്ടാണ്. അതുപോലെ ഈ ഹൃദയ സരസിലെ പ്രണയപുഷ്പം മേലും ഞെരുങ്ങിപ്പോയതാണ് പാടുന്നു. നല്ല പാട്ടാണ് അത്. രണ്ട് ട്യൂണിൽ ചെയ്തത് അതുപോലെ ഫീമെയിലും രണ്ട് ട്യൂൺ. പിന്നെ ആൻറ്റോ പാട്ടി അതിമനോഹര ഒരു പാട്ടുണ്ട് അതിനകത്ത്, പിന്നെ പാടുന്നപ്പോഴേ ഭൂഗോളം തിരിയുന്നു, ഭൂതവും ഭാവവും അറിയാതെ ഭൂഗോളം തിരിയുന്നു. ഇയാൾ പാടിയതാ ആൻറ്റോ. ആൻറ്റോ ആ തിരിയുന്ന ഗോളത്തിൽ തീരങ്ങൾ കാണാതെ യാത്രക്കാരല്ലേ? സ്ത്രീയല്ലേ? അല്ലല്ല അല്ല, പാടുന്നപ്പോഴേ അതിലേക്ക് മറക്കാനാവാത്തൊരു സംഭവം എന്ന് വെച്ചാൽ, ദക്ഷിണ സ്വാമി ഇപ്പോൾ ക്ലാസിക്കൽ സംഗീതത്തിൽ അങ്ങേയറ്റം വ്യുൽപ്പത്തിയുള്ളവർക്ക് പ്രാധാന്യം നൽകൂ എന്നൊക്കെ പറയുമല്ലോ. പക്ഷേ അന്ന് ഒരു ഒരു മനുഷ്യ എന്ന നിലയിൽ ഞാൻ സ്വാമിയുടെ മഹത്വം കണ്ട ദിവസമാണ് ഈ ഭൂഗോളം തിരിയുന്നു റെക്കോർഡ് ചെയ്തപ്പോൾ. അപ്പോൾ അതിൽ ആൻറ്റോയ്ക്കൊരു പാട്ട് കൊടുക്കണമെന്ന് ഞാൻ, എനിക്കും ആൻറ്റോയുമായിട്ട് വലിയ അടുപ്പമുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ആൻറ്റോയ്ക്കൊരു പാട്ട് കൊടുത്താൽ കൊള്ളാമെന്ന് സ്വാമിയോട് പറഞ്ഞു. അതിന് നമുക്ക് കൊടുക്കാം. അപ്പോൾ വാസാറും പറഞ്ഞു, വാസാർ പറഞ്ഞു പാടിക്കോട്ടെ, പക്ഷേ ഇതൊരു മ്യൂസിക്കൽ പിക്ചറാണ്, നന്നായില്ലേ യേശുദാസ വെച്ച് മിക്സ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുകൂടെ കേട്ടപ്പോഴത്തേക്ക് ആൻറ്റു ആകെപ്പാടെ പതറി. അപ്പോൾ ഈ ഭൂഗോളം തിരിയുന്നു എന്നുള്ള പാട്ട് സ്വാമിക്ക്, ഭൂഗോളം തിരിയുന്നു ഭൂതവും ഭാവിയും അറിയാതെ ഭൂഗോളം തിരിയുന്നു. അപ്പോൾ ഇത് പാടാൻ കുറച്ച് പ്രയാസമാണ്. സ്വാമി എഴുതാട്ടൊക്കെ ഇട്ടതാണ്, പക്ഷേ ആൻറ്റോയ്ക്ക് പാടി രണ്ട് ഒരു 10-12 ടേക്ക് എടുത്തിട്ടും വാസു സാറിന് നിർമ്മാതാവിന് തൃപ്തിയായില്ല. വാസു സാർ അകത്ത് വന്നിട്ട് പറഞ്ഞു, ഇല്ലില്ല പാട്ട് മാറ്റിയെടുത്തേ പറ്റൂ, അവിടെ നാളെ പിന്നെ ഒന്നുകിൽ യേശുദാസ് അല്ലേ ജയചന്ദ്രൻ, യേശുദാസ് വേണ്ടിട്ട് ഇത്ര ഈ പാട്ട് നശിപ്പിക്കാൻ നോക്കില്ല. അപ്പോൾ സ്വാമി പറഞ്ഞു, ഈ പടത്തിൽ ഈ പാട്ടുണ്ടെങ്കിൽ ആൻറ്റോയെ പാടും. അതൊരിക്കലും മറക്കുന്നില്ല. എൻ്റെ വാസാറെന്നൊക്കെ പറഞ്ഞ് ഇവർ വളരെ ക്ലോസ് ഫ്രണ്ട്സിനെ പോലെ പെരുമാറുന്നവരാണ്. ഈ പടത്തിൽ ഈ പാട്ടുണ്ടെങ്കിൽ ആൻറ്റോയെ പാടുള്ളൂ. സാറൊന്നും പറഞ്ഞില്ല, ഓക്കെ എന്ന് പറഞ്ഞു പോയി. അല്ല, പടത്തിൽ നല്ലപോലെ പാടിയിട്ടുണ്ടായിരുന്നു. പടത്തിൽ നല്ല സിറ്റുവേഷൻ, നല്ല സിറ്റുവേഷനാണ്, വളരെ നല്ല സിറ്റുവേഷൻ. സൗണ്ടാണത്, നല്ല നല്ല പാട്ട്, നന്നായിട്ട് പാടി. ഈ പറഞ്ഞ പോലെ നല്ല ഫീലുള്ള ഒരു പാട്ടാണ് നമുക്ക് അത് കേൾക്കുമ്പോൾ. പിന്നെ അത് എന്തൊരു വോയിസാണ്, ഹൃദയ സരസിനെ പോലെ ഒന്നും ഹിറ്റല്ല. കാരണം വെച്ചാൽ അതിന് ഒരു അതൊരു ഹൃദയ സരസ് പ്രണയഗാനമാണല്ലോ, ഇതൊരു ഫിലോസോഫിക്കൽ ഗാനമാണ്. സാഹിത്യം അതിനകത്തെ വാസ്തവത്തിൽ ഞാൻ ഇതെപ്പോഴും പറയും, സാഹിത്യത്തിന് സൃഷ്ടിയും മ്യൂസിക്കിന് ഫാർട്ടിയുമാണ് എൻ്റെ കണക്ക്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 60% ആണ് ലിറിക്സിന്. ഇങ്ങനെ പറയുന്ന മ്യൂസിക് ഇപ്പോഴില്ല, അവർ പറയും 80%. അല്ല, ഞാൻ ഇന്ന് പറഞ്ഞല്ല, അത് ഒരുപാട് ദിവസം മുമ്പേ പറഞ്ഞത്. എന്ന് വെച്ചാൽ എൻ്റെ ഒക്കെ ഒന്ന് ചോദിച്ചു, കാരണം ഈ പാട്ടിനകത്ത് നമ്മളൊരു മ്യൂസിക്കിൽ ഒരെണ്ണം ഒന്ന് കാണുമ്പോൾ അതിൻ്റെ ഭാവനയെ, അത് ആ ഭാവന ഉണ്ടെങ്കിലേ ഈ സാധനം നിന്നുള്ളൂ. ശരിയാ, ആകാശി കൂടെ ചന്ദ്രൻ പോയി, മറ്റേ ഇതിൻ്റെ കൂടെ വള്ളം പോയി എന്ന് പറഞ്ഞു, അതിനകത്ത് വല്ലതും കിട്ടുമോ? നമുക്ക് കിട്ടുമോ? കിട്ടില്ല. എത്ര സമുദ്രം ചാർത്തി ഇത്രയും നീലിമം നിന്റെ കണ്ണിൽ നിന്ന് ചോദിക്കുമ്പോഴാണ് എനിക്ക് തോന്നി വരുള്ളൂ. അതുപോലെ മനസ്സിൽ പ്രണയം സൂക്ഷിക്കുന്ന എല്ലാവരുടെയും ചുണ്ടുകളിൽ തത്തിക്കളിക്കുന്ന ഒരു ഗാനമാണ് ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ എന്ന തമ്പി സാർ എഴുതി സ്വാമി സംഗീതം ചെയ്ത ഈ ഗാനം. നമുക്ക് കേൾക്കാം ഈ ഗാനം. നമുക്ക് വേണ്ടി പാടുന്നത് നിങ്ങൾക്കെല്ലാം പ്രിയങ്കരനായ ശ്രീറാം. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ. അർദ്ധനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവെൻ സ്വപ്നബിന്ദുവോ, ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ, എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ള
എന്നനുരാഗ തപോവന സീമയിൽ ഇന്നലെ വന്ന തപസ്വിനി നീ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ നീ പറയൂ എത്ര സന്ധ്യകൾ ചാലിച്ചു ചാർത്തി ഇത്രയും മരുണിമ നിൻ കവിളിൽ എത്ര സന്ധ്യകൾ ചാലിച്ചു ചാർത്തി ഇത്രയും മരുണിമ നിൻ കവിളിൽ എത്ര സമുദ്ര ഹൃദംഗം ചാർത്തി ഇത്രയും നീലിമ എൻ്റെ കണ്ണിൽ